ബലാനോടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ആ വിൻഡോ ഗാർണിഷിൽ ഓവർ തന്നെയാണ് കേട്ടോ. വിൻഡോ ഗാർണിഷിൽ ഓവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയണേ, അതായത് ഈ ചില്ലിമ തൊട്ട് ഫ്രണ്ട് ഗ്ലാസ് വരെ വരുന്നതാണ് വിൻഡോ ഗാർണിഷിൽ ഓവർ. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം, ഇതാണ് ഹാൻഡിൽ ക്രോം, കൂടാതെ അടിയിൽ വരിക്കുന്ന ഒരു സൈഡ് ബീഡിങ് ക്രോം. ഈ ഒരു മൂന്ന് ഐറ്റമാണ് ബലാനോ ഗ്ലാൻസ വാഹനങ്ങൾക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഘടകം. ഈ മൂന്നും വെച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഒരു വേറെ ലെവലാവൂട്ടാ. കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മളിതേ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ അതേ ഡ്രമ്മൊക്കെ സിൽവർ കളറായിരുന്നു, അതൊക്കെ നമ്മളിതേ പെയിൻറ്റിങ് ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലൊരു അലോയ് മോഡൽ വീൽ ക്യാപ്പ് നമ്മുടെ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യും. കൂടാതെ നമ്മുടെ ഡോർ സ്പീക്കറുകളുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിതേ നാല് ഡോറും നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിതേ എച്ച് ഡി ക്യാമറ നമ്മൾ ബമ്പർമ തന്നെയാണ് നമ്മൾ എച്ച് ഡി ക്യാമറ ഫിറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ടത് മുകളിൽ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ക്യാമറ വെച്ചുകൂടെ എന്ന്. കാരണം വിഷൻ പരമാവധി കുറയും, പിന്നെ എച്ച് ഡി ക്യാമറ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൂടുതൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ബമ്പറിൽ ഈ ക്യാമറ വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പുറകിൽ നിൽക്കുന്ന എന്ത് തന്നെയായാലും അതിൻ്റെ ഫുൾ ഹൈറ്റിൽ നമുക്കത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. അപ്പോൾ ഇതേ രണ്ട് സൈഡിലെയും വിൻഡോ ഗാർണിഷ്, ഹാൻഡിൽ ക്രോമ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള പാനലിൽ വെച്ചിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ പോലും ഇതുപോലെ ഗ്ലോസി പാനൽ വെച്ചാൽ എങ്ങനെയിരിക്കും? പലരും നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് 7 ഇഞ്ചിന് ഗ്ലോസി പാനൽ കിട്ടുമെന്നുള്ളത്. 7 ഇഞ്ചിൻ്റെ ഗ്ലോസി പാനൽ നമ്മുടെ കയ്യിലില്ല, 9 ഇഞ്ചിനാണ് നമുക്ക് ഗ്ലോസി പാനൽ ഫിനിഷിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളത് ഓരോ സീറ്റിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നല്ല ഷേപ്പിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ സീറ്റിൻ്റെ വർക്കും നമ്മൾ ചെയ്യുന്നത്. കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെറൈറ്റി മോഡലുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ കസ്റ്റമർ വന്ന് നേരിട്ട് വന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ടാൻ കളറ് ഒരു സൈഡ് വ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സൈഡിലൊരു ടാൻ കളറും കൊടുത്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയായിട്ടാ. ഡയമണ്ട് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തു വരുമ്പോൾ ബലാനോടെ സീറ്റ് ഒരു വേറെ ലെവൽ തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളിത് ഓരോ സീറ്റിൻ്റെ വർക്ക് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാരുഭാഗം ദേ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇരിക്കുന്ന ഭാഗം ദേ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനി ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടിയിലുള്ളിലേക്ക് ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു. അപ്പോൾ നമ്മളത് സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതേ നമ്മൾ വണ്ടിയിലുള്ളിലേക്ക് സീറ്റ് എടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് ബാക്ക് സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ വർക്ക് കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സീറ്റിൻ്റെ ഫുൾ വർക്ക് ഇതേ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ടാനും ബ്ലാക്കും വെച്ചിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലെ എച്ച് ഡി ക്യാമറയുടെ വർക്കും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എച്ച് ഡി ബാക്ക് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി വരുന്നത്. 1 ഇയറോളം നമുക്ക് എച്ച് ഡി ബാക്ക് ക്യാമറയ്ക്ക് നമുക്ക് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള തൊട്ടടുത്തുള്ള പ്രതലം പോലും നമുക്കത് ഫുൾ ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീനും കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ബലാനോടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ആ ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ഇൻറ്റീരിയറിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെ. അപ്പോൾ നമ്മളിന്ന് ഈ ബലാനോയിലേക്ക് ചെയ്തിരിക്കുന്ന ആക്സസറീസുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലും ബേസ് മോഡലാണെങ്കിലും അതുപോലെ തന്നെ ഏത് വേരിയൻ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല സിസ്റ്റംസ് അതുപോലെ തന്നെ നല്ല സ്പീക്കർ സിസ്റ്റം, സീറ്റ് കവർ ഇതെല്ലാം ചെയ്യാൻ നമ്മളിവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് പേര് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഓരോ റേറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം.
നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ സീറ്റിൻ്റെ വർക്ക് ഉണ്ടല്ലോ, ഈ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് 5500 രൂപയ്ക്കാണ്. നാപ്പാ ലെതറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈനും കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്ന പോലെയുള്ള ഡിസൈനിലും കാര്യങ്ങളെല്ലാം നമ്മളിത് ചെയ്തു തരും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇത് ബ്ലൂ സ്റ്റാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളിതിലേക്ക് AHD ഒരു ബാക്ക് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഗ്ലോസി ഫിനിഷിംഗ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 10000 രൂപയ്ക്കാണ്. ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിംഗ് പാനൽ വിത്ത് AHD ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് അടക്കം നിങ്ങൾക്ക് ചെയ്തു തരും. വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഫോർ ഡോറിലേക്ക് വെക്കാൻ പറ്റുന്ന സ്പീക്കർ സിസ്റ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് 3500 രൂപ, 4000 രൂപ, അങ്ങനെ പല വേരിയൻറ്റിൽ നമുക്ക് സ്പീക്കർ സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. ഇൻഫിനിറ്റി, റോക്ക് ഫോർഡ്, പൈനിയർ, JBL, ഒരുപാട് സ്പീക്കർ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ട സ്പീക്കറുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബേസ് നമുക്ക് വരുന്നത് ഒരു 4500 രൂപയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കപ്ലറും കാര്യങ്ങളും അടക്കം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് തരും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് വിൻഡോ ഗാർണിഷ് ലോവറാണ്. വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്നത് ഈ ക്രോമാണ്. വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്നത് ഈ ബാക്കിൽ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ വരുന്ന ഒരു ക്രോം ഫിനിഷിങ്. അതിന് നമുക്ക് 1600 രൂപയാണ് നമുക്ക് ഫുള്ള് ക്രോമാണ്. നമ്മൾ 3M ൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു റേറ്റ്.